കഴിഞ്ഞ കുറച്ചു നാളുകളായി ബോക്സ് ഓഫീസിൽ വൻ തിരിച്ചടികളായിരുന്നു ബോളിവുഡ് സിനിമകൾ നേരിട്ടിരുന്നത്. ഇപ്പോഴിതാ അതിനൊരാശ്വാസമായി മാറിയിരിക്കുകയാണ് ദീപാവലി റിലീസായി തിയേറ്ററിലെത്തിയ ഭൂൽഭുലയാത്രി. ഒരു ഹൊറർ കോമഡി ചിത്രമായി ഈ മാസം 1 റിലീസ് ചെയ്ത ഭൂൽഭുലയാത്രി ഇതിനകം 300 കോടി ക്ലബിൽ ഇടം നേടിയിരിക്കുകയാണ്. 10 ദിവസം കൊണ്ടാണ് സിനിമ ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത് എന്നതും ചിത്രത്തിന്റെ വലിയൊരു നേട്ടമാണ്. ആഭ്യന്തര ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 199.50 കോടി നേടിക്കഴിഞ്ഞു. കഴിഞ്ഞ ഞായറാഴ്ച മാത്രം ചിത്രം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് 16.50 കോടിയാണ് കളക്ട് ചെയ്തത്. രണ്ടാം ഭാഗം ഒരുക്കിയ അനീസ് ബിസ്മി തന്നെയാണ് ഇതും സംവിധാനം ചെയ്തത്. ചിത്രത്തിൽ കാർത്തിക് ആര്യനാണ് കേന്ദ്ര കഥാപാത്രമായി എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളിൽ ഒരാളെ അവതരിപ്പിച്ച നടി വിദ്യാബാലൻ സിനിമയുടെ വിജയത്തിൽ സന്തോഷം പങ്കുവച്ചിരുന്നു. ചിത്രം തന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ വിജയമാണെന്നാണ് വിദ്യ പറഞ്ഞത്. സിനിമ തിയേറ്ററുകളിൽ ഇത്രയും മികച്ച രീതിയിൽ പെർഫോം ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും നടി ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ അഭിപ്രായപ്പെട്ടിരുന്നു. ഭൂൽഭുലയ്യ ഫ്രാഞ്ചൈസിയിലെ 3 ചിത്രം കൂടിയാണിത്. 2007 ഭൂൽഭുലയ്യ ആദ്യ ഭാഗം റിലീസ് ചെയ്തത്. മലയാളത്തിൽ സൂപ്പർ ഹിറ്റായ മണിച്ചിത്രത്താഴിന്റെ റീമേക്കായ സിനിമ പ്രിയദർശനായിരുന്നു സംവിധാനം ചെയ്തത്. കാർത്തികിനും വിദ്യാബാലനും പുറമെ മാധുരി ദീക്ഷിത്, തൃപ്തി ഡിമ്രി, സഞ്ജയ് മിശ്ര, അശ്വിനി കൽസേക്കർ, വിജയറാസ്, മനീഷ് വാധ്വ, രാജേഷ് ശർമ്മ എന്നിവരാണ് ചിത്രത്തിലെ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. 2007 ഇറങ്ങിയ ഭൂൽഭുലയ്യ വലിയ വിജയമാകുകയും പിൽക്കാലത്ത് ഒരു കൾട്ട് ചിത്രമായി മാറുകയും ചെയ്തിരുന്നു. പിന്നീട് ചിത്രത്തിന്റെ 2 അണിയറ പ്രവർത്തകർ ഒരുക്കിയിരുന്നു. 2022 ഇതെത്തിയത്. ഇതിലും നായകൻ കാർത്തികാര്യനായിരുന്നു.